കോമഡി ആണോ അതോ കോമഡി പടമാണ് അതുപോലെ തന്നെ നല്ലൊരു മെസ്സേജ് ഉൾക്കൊള്ളുന്ന ഒരു പടമാണ് ട്രെയിലറിൽ കാണാൻ ഒരു എനർജി ഒക്കെ തിയേറ്ററിൽ ഉണ്ട് ആ എനർജി 10 ല് റേറ്റിംഗ് എത്ര കൊടുക്കാൻ പറ്റും പടത്തിന് റേറ്റിംഗ് നമ്മൾ 4 സ്റ്റാർ തുടക്കം മുതൽ അവസാനം വരെ ഫാമിലിയായിട്ട് അടിപൊളിയായിട്ട് ഒരു ഉത്സവ പടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് ബേസിൽ ജോസഫ് നല്ല രീതിയിൽ തന്നെ മൂവി എടുത്തിട്ട് ഒരു എൻജോയബിൾ ഫിലിമാണ് എല്ലാം നല്ല തിയേറ്റർ തന്നെ വാശിയാണ് ഒരു വുമൺ ഓറിയൻ്റ് ശ്രദ്ധിച്ചാണ് അതുകൊണ്ട് എല്ലാവരും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് പ്രൈവറ്റ് ടീയേഴ്സ് ഇല്ലാതെ കാണാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ടിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹ്യൂമറോട് കൂടി അവതരിപ്പിച്ചൊരു നല്ലൊരു ചെറിയ പടം പക്ഷേ അടിപൊളി പടം സോഷ്യൽ മെസ്സേജ് ഉണ്ട് നല്ലൊരു മെസ്സേജ് ഉണ്ട് സ്ത്രീകളുടെ എംപവർമെന്റ് ഒക്കെ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസിന്റെ ഒരു തീവ്രത ചൂണ്ടിക്കാണിക്കുന്ന ഒരു നല്ലൊരു പടം അതെ ഹ്യൂമർ ആയിട്ട് എല്ലാവരിലും എത്തിക്കാനുള്ള നല്ലൊരു ശ്രമം നടന്നിട്ടുണ്ട് അത് അതുപോലെ എത്തിയെന്നും വിചാരിക്കുന്നു ബിക്കോസ് എല്ലാവരും നല്ല രീതിയിൽ അതിനെ ഇമോഷണൽ സീൻസിനെ അങ്ങനെ എടുക്കുന്നുണ്ട് ഹ്യൂമർ സീൻസിനെ അങ്ങനെ കാണുന്നവരുണ്ട് എല്ലാം നല്ല അടിപൊളിയായിരുന്നു എല്ലാ പ്രായക്കാർക്കും കാണാം കുട്ടികളാണെങ്കിൽ എല്ലാവർക്കും കാണാം നല്ല പടം ഒരു കണ്ടന്റ് പറഞ്ഞിരിക്കുന്ന ഈ പടമാണെന്നാണ് തുടക്കം തൊട്ട് അവസാനം വരെ നിർത്താ ഒരു ക്ലാപ്സും തിരിയുമായിരുന്നു എന്നുവെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാൻ വന്നിട്ട് ഒരു നല്ലൊരു ബേസിൽ നിന്ന പെർഫോമർ ആക്റ്റീവ് എന്ന ദർശനം അവരെയൊക്കെ ഒരു ബെറ്റർ ഒരു ഔട്ട്പുട്ട് കിട്ടിയ ഒരു പടം അത്ര സോഷ്യൽ ചെയ്തുള്ളവൻ്റെ ഒരു സാധനം ഇത്ര എൻ്റർടൈനിങ് ആയിട്ട് പറഞ്ഞു പോകാമെന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല മാക്സിമം എല്ലാവരും ഫാമിലിയായിട്ട് വന്ന് ഇരുന്ന് കാണാൻ പറ്റിയ എൻ്റർടൈൻ ചെയ്തിരുന്ന് ചിന്തിക്കാൻ പറ്റിയ പടമാണ് തുടക്കം തൊട്ട് എൻ്റെ ഒരു മാക്സിമം ഒരു ചിരിക്കാനും ഓരോ സീൻ ബൈ സീനും ചിന്തിക്കാനും ഉള്ളതെല്ലാം ഉണ്ട് എല്ലാവരും പെർഫോമൻസ് വെച്ച് നോക്കിയാലും എല്ലാവരും അവരെ മാക്സിമം കൊടുത്തത് ചെറിയ ചെറിയ ആർട്ടിസ്റ്റ് വന്നായാലും ഇപ്പോൾ ആ പുള്ളിയുടെ പേരാണ് ദർശനേ അമ്മവനായിട്ട് വന്ന പുള്ളിയായാലും ഹസീസ് ആയാലും അധികം ചിന്തിക്കാനും ഉള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞു പോകും ത്രൂഔട്ട് ചിരിക്കാനും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ദിവാലി റിലീസൊക്കെ ഇറക്കിയിരുന്നെങ്കിൽ ഫാമിലി ഫുള്ളും പോകേണ്ട ഒരു പടമായിട്ട് മാറിയായിരുന്നു അത്ര സോഷ്യലി റിലവൻ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു മസ്റ്റ് വാച്ച് മൂവി അത്രയ്ക്ക് എൻ്റർടൈൻ ചെയ്യാൻ പടത്തിലുണ്ട് ഫൺ ഫാക്ടർ മാത്രമല്ല ചിന്തിക്കാനും എല്ലാവർക്കും ഫാമിലിക്കും പറ്റുന്ന ഒരു പടമാണ് ഉറപ്പായിട്ടും തിയേറ്ററിൽ കാണാൻ എല്ലാവരും നോക്കാം കഥാലായി പറയാനെങ്കിൽ അത്ര ഇല്ല കണ്ടോണ്ടിരിക്കുന്നില്ല അത്ര കൊല്ലം തിരുവനന്തപുരത്തിന്റെ ട്രെയിലർ തരുക ആവശ്യമാണ് നല്ലതാണ് ബേസിലിന്റെ നല്ലതാണ് ദർശനം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് കോമഡി പടമാണ് ഇപ്പൊ ഇന്നിപ്പോ ചെറിയ തിയേറ്ററിലാണ് വന്നിരിക്കുന്നത് നാളെ മിക്കാതെ വലിയ തിയേറ്ററിലേക്ക് വരും കാരണം നിറച്ച് ഫാമിലി ഓഡിയൻസ് കയറും സിനിമയെ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് എങ്ങനെ വന്നു ഞങ്ങൾ അഭിനയിച്ചെങ്കിലും അടിപൊളി മനസ്സ് നിറഞ്ഞു ഇതൊന്നൊക്കെ പൊളിച്ചു രതീഷ വേണോ ഏതെങ്കിലും ഒരു ടൈമിൽ നമ്മളാണെന്ന് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും ഗംഭീര സൂപ്പറായിട്ടാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇപ്പോഴുള്ള ഒരു ഫാമിലി സെറ്റായിരുന്നു വേണമെങ്കിൽ പറയാം ഭയങ്കര ഫാമിലി പൊളിറ്റിക്സ് എന്ന് പറയാം ഇതൊന്നിച്ച് നമ്മുടെ പഴയ ശ്രീനിവാസൻ്റെ ചിന്താവിഷ്ട ശ്യാമള സന്ദേശമൊക്കെ കഴിഞ്ഞ് ആ റേഞ്ചിൽ വന്നൊരു പടമാണ് ഭയങ്കര രസം എന്നാൽ ഭയങ്കര ഇപ്പോഴത്തുള്ള ഒരു
ഞാൻ ഇതിൽ ഒരു സീൻ അഭിനയിച്ചു. ഇതിൽ നടീ നടന്മാരുടെ കൂടെ ഒന്നും അല്ലായിരുന്നു, നമ്മൾ വേറെ സപ്ലൈറ്റ് ആയിരുന്നു അഭിനയിച്ചത്. പക്ഷെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്, ഭയങ്കര സൗണ്ട് പോയി ചിരിച്ച് പ്രാണി. അതെ 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 അതെ, നമ്മളെ സത്യം പറഞ്ഞാലേ എല്ലാ പുരുഷന്മാരും നമ്മളുടെ എല്ലാത്തിലും ഒരു പുരുഷനുണ്ട്. അത് അതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മളെ എനിക്ക് വന്നത് നമ്മളെ എല്ലാവരും ഒരു ചെറിയ റിഫ്ലക്ഷൻ ഒട്ടല്ല, അത് സത്യമാണ്. അത് എല്ലാവരിലും ഉണ്ടല്ലോ, അതാണ് അത് കറക്റ്റ്. അടിപൊളി വിപിൻ ഭായ് അത് വേറെ ലെവലില് ട്രീറ്റ് ചെയ്തു. പിന്നെ എനിക്ക് അതിൽ എടുത്തു പറയേണ്ടത് ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് സൂപ്പറാണ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അഞ്ച് പൊളി. വിപിൻദാസ് അത് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിയുടെ മൂന്ന് സിനിമയും, ഇപ്പോൾ ആദ്യത്തെ സിനിമ മുത്തുകായാലും രണ്ടാമത് അന്താക്ഷരി ആയാലും ഇത് വേറൊരു സ്ഥലത്തിലാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മൂന്ന് സിനിമ, അതാണ് ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ.